ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 വിത്ത് എന്ന മഹാത്ഭുതമാണ് പഠിക്കാൻ പോകുന്നത്. അത് വിശദീകരണത്തോടെയാണ് പറയുന്നത്. കുമ്മാട്ടി എന്ന ചാപ്റ്റർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായി കൊടുത്തിട്ടുണ്ട്. അത്രമേൽ ക്ഷമയോടെ, അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു. വിത്ത് എന്ന മഹാത്ഭുതം. ഇപ്പം വിത്ത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ കൃഷിയെക്കുറിച്ച്, വിത്ത് ശേഖരണത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാം. വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ വിത്ത് ശേഖരിച്ച് വെക്കുമ്പോൾ, കളക്ട് ചെയ്ത് വെക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 80% മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് 80%, അതായത് 3/4 കൂടുതൽ മൂപ്പ് ആവശ്യമാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. അത് മുഴുവൻ പഴുത്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് മുഴുവൻ പാകമായതിന് ശേഷം അല്ല, അതിന് മുമ്പേ തന്നെ വിളവെടുക്കേണ്ടതാണ്. 80% മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം. 100% പാടില്ല. അതായത് ആ ഒരു ഫലം മുഴുവനായും പഴുത്ത് കഴിഞ്ഞതിന് ശേഷമല്ല വിളവെടുക്കേണ്ടത്, അതിന് മുമ്പേ തന്നെ അത് വിളവെടുക്കണം, അത് പറിക്കണം. കാരണം 100% മൂത്ത് പോയാൽ വിത്തിൻ്റെ ഗുണം കുറയും. വിത്തിനത്ര ഗുണമൊന്നും ഉണ്ടാവില്ല കൂടുതൽ മൂത്ത് പോയാൽ. വിത്തിന് മാത്രമല്ല, 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത്. അപ്പോൾ വിത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ രീതി നോക്കേണ്ടത്, നമ്മളുടെ ഭക്ഷണത്തിനും നല്ലത്. എങ്ങനെയാണ്? അധികം മൂപ്പെത്തിയതല്ല, അതിന് മുമ്പേ തന്നെ നമ്മളത് പറിക്കണം. അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. പഴഞ്ചൊല്ലുകൾ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല. അപ്പം വിത്തിന് കൊള്ളൂല, അധികം അത് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ വിത്തിന് കൊള്ളില്ല. ഏത് കൃഷിയായാലും അതങ്ങനെയാണ്. ഇപ്പം നമ്മൾ നെല്ലായാലും പയറായാലും നാളികേരമായാലും അങ്ങനെ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം നോക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ മൂപ്പ് നോക്കണം. അധികം മൂത്ത് പോവാതെ നമ്മളത് പറിക്കണം. നാളികേരമോ അടയ്ക്കയോ എന്തുമായിക്കൊള്ളട്ടെ, 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏതു ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അപ്പോൾ ആരോഗ്യമുള്ള നെന്മണികൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, വിളവും അതിൻ്റെ ഇലയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ആരോഗ്യമുള്ളതാണ്. അത് നോക്കി അതിലേറ്റവും നല്ലതാണ് നമ്മൾ വിത്തിനായി തിരഞ്ഞെടുക്കുന്നത്. അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു. അത് അതിൽ നിന്ന് എന്താ പറയുക, ഉതിർത്തെടുക്കുന്നു. 14 വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള വിത്തുകൾ 80% മൂപ്പാകുമ്പോൾ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് 14 എന്ന് പറഞ്ഞാൽ 2 വെയിലത്തും മഞ്ഞത്തുമൊക്കെ ഇട്ട് കാറ്റും വെയിലൊക്കെ കൊള്ളിച്ച് നല്ലവണ്ണം ഉണക്കിയെടുക്കുക. അങ്ങനെ എടുത്ത് സൂക്ഷിക്കുന്ന വിത്തുകളാണ് നല്ല വിത്തുകൾ. ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ ഏതുതരം കൃഷി ചെയ്യുകയാണെങ്കിലും ഈ രീതിയിൽ വേണം വിത്തുകൾ എടുക്കേണ്ടത്, അതുപോലെ സൂക്ഷിച്ച് വെക്കേണ്ടത്. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിയും പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ വിത്തെടുക്കുമ്പോൾ അതിൻ്റെ ധാന്യമണികൾ എടുക്കേണ്ടത്? പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർ വള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക, അതായത് 2 ഉപേക്ഷിച്ച് അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം, അതായത് നടുക്കു നിന്ന് തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്. ഒരു ചെടിയിൽ ആദ്യം ഉണ്ടാകുന്ന ഫലം വിത്തിനായി എടുക്കരുത്. 3 ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ 1.5 കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ. അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. നടുവിൽ നിന്ന് തന്നെ എടുക്കണം, അതായത് മധ്യത്തിൽ വരുന്ന കായാണ് വിത്തിനായി എടുക്കേണ്ടത്. ഇതേ രീതിയാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത്. നെൽക്കതിരിൻ്റെ 2 ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം. ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർഷകൻ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് എന്താണ്? ധാന്യമണികളുടെ തനിമ നിലനിർത്തണമെങ്കിൽ
വിത്തിൻ്റെ രണ്ടറ്റത്ത് നിന്നും ഉപേക്ഷിച്ച് അതിൻ്റെ നടുക്കുള്ള മണികളാണ് എടുക്കേണ്ടത്. അപ്പോൾ പയർവിത്താണെങ്കിലും നെൽക്കതിരാണെന്നുണ്ടെങ്കിലും നടുക്കുള്ള വിത്ത് അല്ലെങ്കിൽ നടുക്കുള്ള ധാന്യമണികളാണ് നമ്മൾ എടുക്കേണ്ടത്. ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. അപ്പോൾ ഇഞ്ചിക്ക് വെയിലല്ല കൊള്ളേണ്ടത്, പുകയത്ത് വെച്ച് ഉണക്കുകയാണ് വേണ്ടത്. എന്നാൽ നെല്ലാണെങ്കിലോ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് നല്ല കരുത്തുള്ളതായി മാറണം. അടുത്തുണ്ടാകുന്ന ചെടി നല്ല കരുത്തോടെ നല്ല ഉഷാറായി വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വെയിലത്തും മഞ്ഞത്തും വെച്ച് ഉണക്കണം, അല്ലെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കണം. ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക. ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളൊക്കെ കീടനാശിനിയിൽ മുക്കി വയ്ക്കുന്നത് എന്തിനാണ്? വിത്തുകൾക്ക് നല്ല ഊർജം അല്ലെങ്കിൽ കരുത്തുണ്ടാവാനാണ്. എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ 14 ദിവസം വെയിലും മഞ്ഞിലും ഇട്ട് ഉണക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക പ്രതിരോധശേഷി വിത്തിനുണ്ടാകുന്നു. അങ്ങനെ വിത്തിന് എന്ത് ലഭിക്കുന്നു? പ്രതിരോധശേഷി ലഭിക്കുന്നു. അതായത് അസുഖങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള സ്വാഭാവികമായൊരു ശേഷി വിത്തിനുണ്ടാകുന്നു. എങ്ങനെയാണ് ആ സ്വാഭാവിക ശേഷി ലഭിക്കുന്നത്? പരമ്പരാഗത രീതിയിൽ വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുമ്പോഴാണ് ഈ ഒരു പ്രതിരോധശേഷി വിത്തിന് ഉണ്ടാകുന്നത്. അതായത് 14 ദിവസം മഞ്ഞിലും വെയിലത്തും ഇട്ട് ഉണക്കി വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുമ്പോഴാണ് അതിന് സ്വാഭാവിക പ്രതിരോധശേഷി ഉണ്ടാകുന്നത്. ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധശേഷിക്ക് വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള, ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ, കുട്ട എന്നിവയിലൊക്കെ ആയിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് വിത്തുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചതാണ് കൊമ്മ, കുട്ട മുതലായവ. ഇവയൊക്കെ മുള അല്ലെങ്കിൽ ഈറ്റ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതുകൂടാതെ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുമുട എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ്. അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി പോലെ ഉരുണ്ടിട്ടുള്ള ഒരു പന്ത് രൂപത്തിൽ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പണ്ട് കാലത്ത് വിത്തുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും, അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും. അങ്ങനെ ആ രീതിയിൽ ഉണ്ടാക്കിയ ഭൂഗോളത്തിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ആ പന്ത് രൂപത്തിലുള്ള ആകൃതിയുള്ള സാധനത്തിൻ്റെ ഉള്ളിലാണ് എന്ത് വിത്തുകൾ സൂക്ഷിച്ചിരുന്നത്. വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ്, പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും. ഇപ്പം വയനാട്ടിൽ വിത്തിടുന്നത് രണ്ട് കാല സമയത്താണ്, ഒന്ന് പൊടിഞ്ഞാറെന്നും മറ്റേത് ചെളിഞ്ഞാറെന്നും പറയും. വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത്. എപ്പോഴാണോ വിത്ത് പാകേണ്ടത് അപ്പോഴാണ് വിത്ത് ആ സൂക്ഷിച്ച് വെച്ച സാധനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകിത്തുടങ്ങുന്നത്. അപ്പം നിങ്ങൾക്കറിയാം മേടമാസത്തിലാണ് മഴ തുടങ്ങുന്നത്. അപ്പം ആ ആദ്യത്തെ മഴ കഴിയുമ്പോൾ വിത്ത് പാകുന്നു. ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത്. അതായത് 8 മാസം 10 മാസം മൂപ്പുള്ള വിത്തുകൾ. ഈ വിത്തുകൾ ഇടവപ്പാതിയാകുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും. പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി വിത്തു പാകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ പണ്ട് വിദ്യാഭ്യാസമൊക്കെ കുറവായതുകൊണ്ട് ഇവർക്ക് വിത്ത് പാകുക, വിത്ത് പറിച്ചു നടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. 6 മാസം അല്ലെങ്കിൽ 180 ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം. അതായത് 6 മാസമാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസമാണ്? 6 × 30 180 ദിവസം. അപ്പോൾ 180 ദിവസം മൂപ്പുള്ള വിത്താണ് എടുക്കുന്നതെങ്കിൽ 42 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ പകുതിയാണല്ലോ, 42 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് പറിച്ചു നടണം. അപ്പോഴാണ് അത് നല്ലൊരു തൈയായി മാറുന്നത്. അതായത് 6 × 7 കൊണ്ട് ഗുണിക്കുന്നു. 7×6=42. 7×6=42. ഇനി 4 മാസം പ്രായമുള്ള വിത്താണെങ്കിൽ 7×4=28. 7×4=28. അതായത് 28 ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം. ഇതാണ് കണക്ക്. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം കൃഷിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഒരു മികവ് ഉറ്റ വിളവ് നമുക്ക് ലഭിക്കുന്നത്.
പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല, അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടത്തി കണ്ടുപിടിക്കുകയല്ല, സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നത്. വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി. വിളയിൽ വ്യത്യാസങ്ങളുണ്ടാവുമ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കൃഷിയിൽ വിളവിനെ, അപ്പോൾ അവൻ അന്വേഷിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി, അതായത് എപ്പോഴാണ് വിത്തിടുന്നതെന്ന് എഴുതി വയ്ക്കാൻ തുടങ്ങി. വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്തി, അതും എഴുതി വെച്ചു. അപ്പം വിത്തിടുന്നതും വിത്ത് പാകമായി വിളവെടുക്കുന്ന തീയതിയും എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ എത്ര ദിവസമാണ് ആ വിത്തിട്ട് മുളച്ച് പുതിയ തൈയായി പുതിയ ഫലങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നത്. കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ പ്രധാനം. അപ്പോൾ കൃഷി നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? കർഷകർ തമ്മിൽ ആശയവിനിമയം, തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നത് ഇന്ന് നഷ്ടമായിരിക്കുന്നു. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. ആ കണക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ച് നടുന്നതുമെല്ലാം. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാവും. ആ ഒരു ചാക്രിയതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വിത്ത് ഏതു തരം സമയത്താണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് കൃഷി ചെയ്യാൻ തയ്യാറാവുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.